ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ദേ രാവിലെ ഞാൻ എണീറ്റിട്ടുണ്ട്. വരുണും ചച്ചു എണീറ്റിട്ടില്ല. ചച്ചു ഒരു 7:30 പാല് കുടിച്ചിട്ട് പിന്നെ അപ്പം തന്നെ അവൾ കിടന്നുറങ്ങി. അവളും ഇന്നലെ രാത്രി നന്നായിട്ട് കിടന്നുറങ്ങി കേട്ടോ. രാത്രി കിടന്നിട്ട് ഒത്തിരി ഇപ്പോൾ ഒരു 7 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവൾ എണീറ്റത്. എണീറ്റ് പാല് കുടിച്ചത് വീണ്ടും അവൾ കിടന്നുറങ്ങി. അപ്പം ഞാൻ വിചാരിച്ച് ഒരു കാപ്പിയൊക്കെ കുടിക്കാൻ, എൻ്റെ ഉറക്കം എനിക്കും ഉറക്കം മാറി. കാരണം അവളൊരു 7 മണിക്കൂറോളം കിടന്നുറങ്ങിയില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എനിക്കും നല്ല ഉറക്കം കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ എണീറ്റ് അപ്പോൾ ഇനി നൈസായിട്ട് പോയി ഒരു കാപ്പി കുടിക്കണം. കാപ്പി ഉണ്ടാക്കണ മെഷീൻ അവിടെ ഉണ്ട്, പക്ഷേ അത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പം ഞാൻ തൽക്കാലം മൈക്രോവേവിൽ വെച്ച് വീട്ടിലുണ്ടാക്കണ പോലെ ഒരു കുഞ്ഞി കാപ്പി ഉണ്ടാക്കി കുടിക്കാൻ പോവുകയാണ്. എന്നിട്ട് വേണം വരുണിനെ വിളിക്കാൻ. അപ്പോൾ ഏകദേശം ഇവിടെ ഒരു 9 മണിയായി. ഇപ്പം ഇനിയിപ്പോൾ എണീറ്റ് റെഡി ആയാലാണ്, ഇപ്പം എണീറ്റിട്ട് ചച്ചൂനെയൊക്കെ റെഡിയാക്കിയാലാണ് നമുക്ക് നേരത്തെ ഇവിടെ ഓരോ സ്ഥലങ്ങളിലൊക്കെ കാണാനും എല്ലാത്തിനും പറ്റുള്ളൂ. അപ്പം ഇനി ഒട്ടും വൈകുന്നില്ല, ഞാൻ പോയി ഒരു കാപ്പി ഉണ്ടാക്കി കുടിക്കട്ടെ, എന്നിട്ട് കാണാം. ബൈ ബൈ. അപ്പൊ ഗൈസ്, നമ്മൾ ഒരുവിധം റെഡി ഒക്കെ ആയി, ചച്ചുവിനെയും സുന്ദരിയാക്കി. നമ്മളിത് ഇനി പുറത്തേക്ക്, ഇനി നമ്മളാണ് ഈ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. സാധനങ്ങളൊക്കെ ദേ അമ്മേ കണ്ടോ, അയ്യോ കയ്യിലുണ്ട്, എന്റെ കയ്യിലുണ്ട് ഒരു സാധനം, ഒരു ചെറിയ പാക്കറ്റ് അവരുടെ കയ്യിലുണ്ട്. ആള് കൊറേ നേരമായി റെഡി ആയിട്ട് എന്നെ കൊണ്ടുപോയി കൊണ്ടുപോകുന്നു പറഞ്ഞാണ്ട് ഇരുന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ ഇനി എന്നാ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് കാണാൻ പോണ്ട്? അതെ, കണ്ടുപിടിച്ച് നമുക്ക് കാണാൻ പോണം. ഈ സ്ഥലത്തിനെ പറ്റി വലിയ വിവരം നമുക്കില്ല. എന്തായാലും നമ്മള് വെറുതെ വണ്ടി പിടിച്ച് പോകുന്നു. രണ്ട് സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു ബീച്ചാണ്, പിന്നെ ഒരു ലേക്കാണ്, ബാസ് ലേക്ക്. അത് ഈ ബാസ് ലേക്ക് അടുത്താണ് കേട്ടുണ്ട്. അങ്ങോട്ട് പോവാതി എന്തായാലും. ഓക്കെ, നമ്മുടെ പ്ലാനിലെ ചെറിയൊരു മാറ്റം. ദേ ഈ മോളിൽ, ഇവിടെ തന്നെ റിസോർട്ടിൽ തന്നെ മോളിൽ ഇങ്ങനെ, അതിന് പറയുന്ന പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മളെ ഒരു ഒരു എന്താ പറയുക, ഒരു സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നമ്മളെ ഒരു വണ്ടി ഓടിച്ച് ഇങ്ങനെ കൊണ്ടുപോകില്ലേ, അത് കണ്ടെന്ന് അതേ കൂടെ ആടാണ്ടു. അതിൽ ആൾക്കാരെ ഒന്നും കണ്ടില്ല. അപ്പോൾ അത് വർക്കല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ലല്ലോ. അപ്പോൾ നമ്മളെന്തായാലും അവിടം വരെ പോയി നോക്കാമെന്ന് വെച്ചു. എന്താണ് ആ സംഭവം എന്നറിയാൻ എന്തായാലും നമുക്ക് അവിടെ ചെന്ന് നോക്കാം എന്താ സംഭവം എന്നുള്ളത്. ചെറിയൊരു വീണ്ടും മാറ്റം വന്നിരിക്കുകയാണ്. നിങ്ങൾ കണ്ടല്ലോ, അത് ആക്ച്വലി അവിടുന്ന് സൈക്കിൾ എടുത്തിട്ട് ആൾക്കാർ ചവിട്ടിക്കൊണ്ടുവന്നാണ്. കുത്തനെയുള്ള മലയായതുകൊണ്ടും കുത്തനെയുള്ള ഇറക്കായതുകൊണ്ടും അത് രണ്ടും നമുക്ക് പറ്റിയ പണിയല്ല. പിന്നെ ഹെൽമെറ്റ്, അതിൻ്റെ അക്ര ഇക്ര സാധനങ്ങളൊക്കെ വേണം, അതൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മുടെ സേഫ്റ്റി ആണല്ലോ നമുക്ക് പ്രധാനം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്കിപ്പ് അടിച്ച് വീണ്ടും നമ്മൾ കാറിലേക്ക് പോയിട്ട് നമ്മൾ നമ്മുടെ ലീക്കിലേക്ക് പോവാണ്. ചുമ്മാ നല്ല ഉറക്കാട്ടോ. അപ്പൊ ഗൈസ് നമുക്ക് വിടാം. ചച്ചമ്മയുടെ ഉപ്പ് കാണിച്ചു കൊടുത്തേ. ചച്ചമ്മയുടെ മഞ്ഞ ബോ മഞ്ഞ പൊട്ട്. ദേ മോൻ കൈമാറ്റിക്ക്. ചച്ചമ്മയുടെ ഡ്രസ്സ്, ചച്ചമ്മയുടെ ഷോക്സ്, ചച്ചമ്മ എല്ലാം മാച്ചിങ് മാച്ചിങ് ആട്ടേക്കണല്ലേ. മാച്ചിങ് മാച്ചിങ് ഇട്ടിട്ട് ചുണ്ടരി ആയിട്ടുണ്ട്. Thank you.
എത്തിയിട്ടുണ്ട്. നമ്മളിനി എന്താ പറയുക, നമ്മൾ ഷൂ ഒക്കെ മാറി ചെരുപ്പൊക്കെ ഇട്ടു. ഇനി ഇവളെ സ്ട്രോളറിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതുപോലെ ആ കാരിയറിൽ ആക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നല്ല തിരക്കാണ്, പാർക്കിങ്ങിലോട്ടൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ഈ സൈഡിൽ തന്നെയുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അവിടെ പോയിട്ട് എന്താ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണേ, എന്തെങ്കിലുമൊക്കെ കയറാൻ പറ്റുമോ എന്താന്നുള്ളത് അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. എന്തെങ്കിലും പറയണ്ടാ? ഈ അച്ഛൻ എന്നെ അമ്മ എന്നെ കാണിക്കണ. നല്ല കാറ്റും ഉണ്ട്, ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ്. നല്ല തിരമാല ഉണ്ട്, വെയിൽ അധികം ഇല്ല, അത് തന്നെ കുഴപ്പമില്ല. നമുക്ക് ഇവിടെ ഇരിക്കാം. നമ്മൾ കഴിഞ്ഞ ട്രിപ്പിൽ പോയപ്പോൾ നമുക്ക് ബീച്ചിൽ നിന്നിട്ട് ഇരിക്കാനുള്ള സ്പേസും ഉണ്ടായിരുന്നില്ല, പിന്നെ ഭയങ്കര വെയിലും ആയിരുന്നു. ഇവിടെ നമുക്ക് ഇരിക്കാം. നമുക്ക് ഏതായാലും ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് നമ്മുടെ ഈ രണ്ട് ചെയർ അവിടെ നമുക്ക് വെച്ചിട്ട് നമുക്ക് എന്തായാലും പോയി കുറച്ച് നേരം ഇരിക്കാം. ഗൈസ്, ഇവിടെ വെള്ളത്തിന് ആഴം കുറവാണെന്ന് തോന്നുന്നു. അങ്ങ് അറ്റം വരെ ആൾക്കാർ നടന്നു പോയിട്ട് നല്ല കൂളായിട്ട് നടന്നു വരണ്ട് നോക്കിയിട്ട്, അങ്ങ് അറ്റത്ത് നിൽക്കണവർക്കൊക്കെ എന്താ പറയുക, അവരുടെ മുട്ടിൻ്റെ അത്രയും പോലും വെള്ളമില്ലെന്ന് പറയാം. അപ്പം ഞങ്ങളൊന്ന് ജസ്റ്റ് നടക്കാമെന്ന് വിചാരിച്ചു. ഒരു ഇച്ചിരി ദൂരം ഇവിടെ വരെ വന്നിട്ട് ബീച്ചിലൊന്നും ഇറങ്ങിയില്ലെങ്കിൽ മോശമല്ലേ. അപ്പം അവിടൊന്ന് അവിടെ വരെ ഇറങ്ങിയൊന്നും നടക്കട്ടെ. കാണാലോ വെള്ളം വന്നത്, വെള്ളം വെള്ളം നിൽക്ക് 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 വെള്ളം വരട്ടെ. ചെരുപ്പ് കാണിക്കില്ല. ഇവിടെ രണ്ട് സെക്ഷൻ ആയിട്ട്, അതായത് ഞങ്ങൾ ഈ നിൽക്കുന്നതിന്റെ അങ്ങോട്ടേക്ക് കുറച്ച് ആഴം, കുറച്ചെന്ന് വെച്ചാൽ ഒരു മുട്ടിന്റെ താഴെ ഒരു ആഴം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോ ഫ്ലാറ്റ് ഏരിയ, പിന്നെ അങ്ങോട്ടേക്ക് വീണ്ടും. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ, ഒരു മിനിറ്റ്. പൊക്കം കൂടി ഉണ്ടായിരുന്നില്ല, വന്നങ്ങോ. ബി കെയർഫുൾ. ആരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഗ് എടുക്കായിരുന്നു, ബാഗിനകത്ത് ചെരുപ്പൊക്കെ മേടിക്കാൻ പോവാണ്. നമ്മളൊന്നും കഴിച്ചിട്ടില്ല. ഇവിടുന്ന് എല്ലാരും എണീറ്റ് തുടങ്ങി.
ഇവിടുന്ന് ഇറങ്ങുമ്പോ ഇത്രയാണ് അവിടെ ആ ഒരു തട്ട് പോലെ ഉണ്ടാക്കിയിട്ടേക്കാണ്. ചച്ചുമ്പോ കാറ്റ് വരേണ്ട സ്ഥലത്ത് സ്ഥലം മാറ്റി. അതെ, ചച്ചുമ്പക്ക് കാറ്റ് അത്ര പിടിക്കണില്ല. എല്ലാരും എണീറ്റ് തുടങ്ങി. കുറെ പേര് ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. നൈസായിട്ട് പൊടിയണ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്കിനി മഴ പൊടി. നമ്മൾ 2 മണിക്കൂറത്തേക്കാണ് പാർക്കിംഗ് എടുത്തേക്കണത്. 5 മണി വരെ ഉണ്ട്. ഇനി മഴ പൊടിയില്ല, കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് ഈ ചെരുപ്പും അതേപോലെ ഈ എന്താ പറയാ ചെയറും കൊണ്ടുവന്ന് കാറ് വെച്ചിട്ട് ഫ്രീ ആയിട്ട് വന്നിട്ട് ഒന്നുകൂടെ ഇറങ്ങാം. അപ്പൊ നമുക്കൊരു കട കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് സ്ഥിരം നമ്മൾ കഴിക്കാനുള്ളത് തന്നെ നമ്മൾ 2 ഷവർമ വാങ്ങിക്കാന്ന് വെച്ചു. അപ്പൊ ഇവിടെ ആകുമ്പോൾ ഇരിക്കാനുള്ള സ്ഥലവും ഉണ്ട്. എന്താ പറയാ വെയിലടിക്കാത്ത രീതിയിൽ മൂടി കെട്ടി ഒരു എന്താ പറയാ ഒരു സ്ഥലമുണ്ട് ഇത് കണ്ട. അപ്പൊ നമ്മുടെ ഷവർമ കിട്ടിക്കഴിഞ്ഞ് നമുക്ക് നൈസായിട്ട് അവിടെ പോയിരുന്നു തിന്നിട്ട് നമുക്ക് ഒന്നോടെ ബീച്ചിൽ ഇറങ്ങാൻ വേണ്ടി പോവാം. എന്താ പറയാല്ലേ പിന്നെ വളരെ നല്ല വിശപ്പുണ്ട്. അയ്യോ അതിനല്ലേ ഞാൻ ചോദിച്ചത്, ഞാൻ ബീച്ചിൽ ഇറങ്ങണേനെക്കുറിച്ച് അപ്പോഴത്തേക്കും ഫുഡിന്റെ കാര്യത്തിൽ എക്സൈറ്റഡ് എന്തിന്. വയറ്റിൽ എന്തെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എക്സൈറ്റ്മെന്റോട് എക്സൈറ്റ്മെന്റ്. അപ്പൊ നമുക്ക് ആദ്യം കഴിച്ചിട്ട് വരാം. ഓക്കെ, അപ്പൊ ഗൈസ് ഞങ്ങൾ ഇപ്പൊ കടലിന്റെ അകത്തോട്ട് കയറിയൊക്കെയാണ്. ശരിക്കും ഞങ്ങള് കുറെ അങ്ങോട്ട് കയറി. ഇപ്പൊ നിങ്ങൾ ബാക്കിലൂടെ നോക്കിയാൽ കാണുമ്പോഴേ എത്ര ദൂരം ഉണ്ടെന്നുള്ളത്. ഇവിടെ ഒട്ടും ആഴമില്ല, പക്ഷെ നല്ല തിരമാലയുണ്ട് കണ്ടില്ലേ. അപ്പൊ ഞങ്ങളത് വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ചച്ചുവിന് ഒരു കുഴപ്പമില്ല, ചച്ചു സുഖമായിട്ടിരിക്കണ്. ഇപ്പൊ തിരമാല കൂടി വരുന്നുണ്ട്. ചച്ചുവിന് നേരത്തെ തൊപ്പി ഉണ്ടായിരുന്നില്ല, അപ്പൊ അതുകൊണ്ട് കാറ്റ് കൊള്ളുന്നു. ഇപ്പൊ തൊപ്പി ഞങ്ങൾ ഇട്ട, അപ്പൊ കാറ്റ് കൊള്ളുന്നില്ല. അപ്പൊ ആള് നല്ല സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ തിരമാല കൂടി വരുന്നുണ്ട്. േ അങ്ങടെ ആഴം കൂടിയാ. ചച്ചു നനഞ്ഞ ഏ ചച്ചുന്റെ കാലേ ഇവിടെ പുറത്തിരിക്കല്ലേ, കുഴപ്പമില്ലല്ല. അവിടം വരെ ഉള്ളു. ആ കാണുന്ന നീല വെള്ളം കണ്ടില്ല, അവിടം അവിടെ നിന്ന് കഴിഞ്ഞ പിന്നെ ആഴം കൂടും. പിള്ളേരൊക്കെ നിക്കണ നോക്കി അവിടെ ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ മൊത്തം പ്ലാനിങ് അച്ഛനും വല്ലതും ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. അങ്ങനെയില്ല കേട്ടോ, ചച്ചു വെള്ളം കൊണ്ട് നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അവള് കയറി കിടന്നുറങ്ങിക്കോളും, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. സമയത്തിന് പാല് കൊടുത്താൽ മതി, അവള് സുഖമായിട്ട് കിടന്നുറങ്ങി. അതെ, എണീറ്റിരിക്കുന്ന ഒരു സമയമുണ്ട്, ആ സമയത്ത് മാത്രമേ ചെറിയൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു, നോ പ്രോബ്ലം.
അതെ. അപ്പൊ ചച്ചുമായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണോ? അങ്ങനെ ഗൈസ്, ഞങ്ങൾ വണ്ടിയിൽ കയറി, ചച്ചുവിന് പാലൊക്കെ കൊടുത്തു. ഇപ്പൊ വണ്ടി എടുക്കാൻ പോവാണ്. ഇനിയിപ്പോ വീട്ടിൽ ചെല്ലണം. വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ. എന്തായാലും നമ്മുടെ വസാഗ ബീച്ച് ട്രിപ്പ് ഒരു സക്സസ്ഫുൾ ആയിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. വെള്ളത്തിൽ അങ്ങോട്ട് ഫുള്ളും ഇറങ്ങിയില്ല, ഇറങ്ങാൻ പറ്റിയ സാഹചര്യം വരുന്നില്ല, അറിയാല. അപ്പൊ ഇനി വീട്ടിൽ ചെല്ലണം. ഇനി ഒരു 6:30, ഇനി വീട്ടിൽ ചെന്ന് ഒരു 9 മണിയാകുമ്പോ നമുക്ക് പൂളിൽ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ വൈകുന്നേരം പൂളിൽ അടിച്ചു പിടിക്കണം. അതെ, ഇവിടെ സമ്മതിച്ചാൽ എല്ലാം ഇവിടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ മാപ്പ് ഇട്ടെ, ഇനി നമ്മള് റിസോർട്ടിൽ വെച്ച് കാണാം. അപ്പൊ നമ്മളിത് ഇവിടെ പൂളിൽ വന്നേക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോർമൽ പൂളിലാണ് ഇരുന്നത്, നമ്മൾ ഹോട്ടലിലേക്ക് പോയിട്ടില്ല. ഇന്ന് ഞങ്ങൾ അവളെ അറ്റത്തല്ലാട്ടോ ഇരിക്കണേ, അങ്ങ് നീങ്ങിയിട്ടാട്ടോ ഇരിക്കണത്. നമ്മൾ അവളുടെ സേഫ്റ്റി നോക്കിയിട്ട് എന്തും ചെയ്യുള്ളൂ കേട്ടോ, അതോർത്ത് പേടിക്കരുത് ആരും. ആ അപ്പൊ ഇന്ന് നമ്മൾ കയറിയേക്കണത് ഹോട്ടലിലാണ്. നല്ല രസമായിട്ട് ഒരു ജക്കൂസി പോലെ നല്ല ചൂട്, നല്ല സുഖം കിട്ടും തോന്നുന്നു എനിക്ക് തോന്നുന്നത്. എനിക്ക് പ്രസവം കഴിഞ്ഞ പിന്നെ ഒരു എന്താ പറയുക, ഒരു മസാജിങ് ആവശ്യമാണ്. അപ്പൊ അതേപോലൊരു നല്ല സുഖമുണ്ട്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. ഹേ ഗൈസ്, അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ അവസാന ദിവസം തിങ്കളാഴ്ച നിന്ന് ഇപ്പം ഞങ്ങളോട് ഒന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് നമ്മൾ ചെക്കൗട്ട് ചെയ്യും ഇവിടുന്ന്. ചാച്ചു നല്ല കരച്ചിലാണ്, പാല് കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്താ പറയുക, നമ്മുടെ ലോങ് വീക്കെൻഡ് കഴിഞ്ഞു, നമ്മുടെ ട്രിപ്പ് കഴിയുന്നു. ഇങ്ങനെ നേരെ വീട്ടിലേക്ക് ഇപ്പം പോവാൻ നിൽക്കുമ്പോഴാണ് നല്ലൊരു കിടിലം മഴ ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ലേശം കുറവുണ്ട്. അപ്പോൾ ആ തക്കം നോക്കി ഞങ്ങൾ എന്തായാലും സ്കൂട്ടാവട്ടെ.